നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ പി ബാലചന്ദ്രൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ വൈക്കത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. 8 മാസത്തോളമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. സംസ്കാരം വൈകിട്ട് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. മലയാള സിനിമയ്ക്കും നാടകമേഖലയ്ക്കും അതുല്യ സംഭാവന നൽകിയ വ്യക്തിത്വമായിരുന്നു ബാലചന്ദ്രൻ. ഉള്ളടക്കം, പവിത്രം, അഗ്നിദേവൻ, പുനരധിവാസം, കമ്മട്ടിപ്പാടം, എടക്കാട് ബറ്റാലിയൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി. 2012 കവി പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കി ഇവൻ മേഘരൂപൻ എന്ന ചിത്രത്തിന് തിരക്കഥയെഴുതി സംവിധാനം ചെയ്തു. വക്കാലത്ത് നാരായണൻകുട്ടി, ശേഷം പുനരധിവാസം, ശിവം, ജലമർമരം, ട്രിവാൻഡ്രം ലോഡ്ജ്, ഹോട്ടൽ കാലിഫോർണിയ, കടൽ കടന്നൊരു മാത്തുക്കുട്ടി, കമ്മട്ടിപ്പാടം, ചാർലി, നടൻ അന്നയും റസൂലും, ബ്യൂട്ടിഫുൾ, അതിരൻ തുടങ്ങിയ 50-ലേറെ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. വണ്ണാണ് അവസാനം പുറത്തിറങ്ങിയ ചിത്രം. മകുടി, പാവം ഉസ്മാൻ, മായ സീതംഗം, നാടകോത്സവം തുടങ്ങി നിരവധി നാടകങ്ങൾ രചിച്ചു. ഏകാഗി, ലഗോ, തിയേറ്റർ തെറാപ്പി, ഒരു മധ്യവേനൽ, പ്രണയരാവ്, ഗുഡ് വുമൺ ഓഫ് സെറ്റ്സ്വാൻ എന്നീ നാടകങ്ങൾ സംവിധാനം ചെയ്തു. 1989 മികച്ച നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് പാവം ഉസ്മാനിലൂടെ പി ബാലചന്ദ്രനെ തേടിയെത്തി. 1989 പ്രതിരൂപങ്ങൾ എന്ന നാടകരചനയ്ക്ക് കേരള സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡും നേടി. പുനരധിവാസം എന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് 1999 കേരള ചലച്ചിത്ര അക്കാദമി അവാർഡ് ഇദ്ദേഹത്തിനായിരുന്നു. മികച്ച നാടകരചനയ്ക്കുള്ള 2009 കേരള സാഹിത്യ നാടക അക്കാദമി അവാർഡും പി ബാലചന്ദ്രനായിരുന്നു. എം ജി യു സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ ദീർഘകാലം അധ്യാപകനായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയിലും അധ്യാപകനായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.